ലീഡർഷിപ്പ് ബിസിനസ്സാണ്. വ്യക്തമായ ട്രെയിനിങ്ങിലൂടെ മാത്രമാണ് ഓരോ ലീഡർഷിപ്പും പുതിയതായി രൂപപ്പെടുന്നത്. ഒരു ജോലിക്കാരിൽ നിന്ന് ഒരു ബിസിനസ്സുകാരനിലേക്ക് വളരെ ചുരുങ്ങിയ സമയം വിജയകരമായ ഒരു മാറ്റം ഒഴിക്കുക. ഒരു റിയൽ ഡെഡിക്കേറ്റഡ് മെന്റർ. അടുത്തതായി വേദിയിൽ നിങ്ങളോട് സംസാരിക്കാം പ്രതിപദ്ധതിയുടെ പര്യായമായ ടീം ലീഡർ. കമ്പനിക്കൊപ്പം വളർച്ചയ്ക്ക് ശക്തമായ ടീം സപ്പോർട്ട് കൊടുക്കും. നിരന്തരമായ പ്രയത്നത്തിന്റെ വിജയ തേരാളിയൻ. യങ് എനർജറ്റിക് ലീഡർ മിസ്റ്റർ റെജിൽ ബർദനെ ഞാൻ വളരെ സ്നേഹത്തോടെ ഈ ഒരു ലോഞ്ചിങ് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച് അനീ സർ. എന്റെ പേര് പരിചയപ്പെടുത്തി, റെജിൽ ബർദൻ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഈ മഹത്തരമായിട്ടുള്ള ഫിജികാട്ട് എന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് അതിശക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് കല്യാൺ ജ്വല്ലേഴ്സിലെ അക്കൗണ്ട്സെന്റ് ആയിരുന്നു. വളരെ യാദൃശ്യമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ 1.5 വർഷം കൊണ്ട് എന്താണ് എന്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള അച്ചീവ്മെന്റ് എന്നുള്ളത് ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ എത്തുന്നതിന് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. ഞാൻ എന്റെ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേവർ വെരി കമ്മിറ്റഡ്, വളരെ ഹോണസ്റ്റിയാണ് അവര്. പക്ഷെ ഇവർക്കൊന്നും ഇവർ വിചാരിച്ച രീതിയിലേക്ക് വിജയിക്കാൻ പൊതുവെ സാധിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി പല ആളുകൾക്ക് ലഭിക്കുന്നില്ല. സോ ഓപ്പർച്യൂണിറ്റി എന്ന വേർഡിന് വളരെയധികം പ്രാധാന്യം. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് എനിക്ക് ഈ ബിസിനസ് ഉണ്ടായിട്ടുള്ള വാട്ട് ഈസ് യുവർ ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് ചോദിച്ചാൽ എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, കഴിഞ്ഞ 6 വർഷം ഞാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട്. ശരിയല്ല, അത് ആഗ്രഹിക്കാത്ത ഒരാളും ഇല്ല എന്ന് തന്നെ നമുക്കറിയാം. പക്ഷെ ഈ ഒരു 6 വർഷം ഇതിലേക്ക് നീക്കിയിരുപ്പായി ഒന്നും മാറ്റിയൊക്കെ എനിക്ക് സാധിച്ചിട്ടില്ല. ബട്ട് ഫിജികാട്ട് എന്ന പ്രോജക്ടിൽ വന്നതിന് ശേഷം അതിനുവേണ്ടി ഒരു പ്രോപ്പർട്ടി 15 ഡേയ്സ് ബാക്ക് പർച്ചേസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ മോർ ദാൻ 50 ലാക്ക് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ക്രോസ് ചെയ്യാൻ ഈ ബിസിനസ്സിലൂടെ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യത്തോടെ ഞാൻ പറയണം. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും, നമ്മളൊരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ചെയ്യണോ, ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ. പക്ഷെ എനിക്ക് അത്തരത്തിൽ ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. കാരണം ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ആണെന്നുള്ള യാഥാർത്ഥ്യമാണ് എനിക്ക് ആ കോൺഫിഡൻസ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ, കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട്, ഇന്ത്യക്ക് പുറത്ത് വിവിധ രാജ്യങ്ങളിലായിട്ട് 157 വർഷം പ്രവർത്തനം പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ മദർ കമ്പനി എന്ന് മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് വേറെ ഡൗട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് പ്ലേസിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ലോക കോടീശ്വരനായിട്ടുള്ള ബിൽ ഗേറ്റ്സിനോടും, അതോടൊപ്പം തന്നെ ആമസോണിന്റെ ഓണറായിട്ടുള്ള ജെഫ് ബെസോസിനോടും ചോദിച്ചു, ഇന്റർവ്യൂ ചോദിച്ചു, വാട്ട് ഈസ് യുവർ സീക്രട്ട് ഓഫ് സക്സസ്. ഇത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ ഉത്തരം ഒരേപോലെ ആയിരുന്നു എന്നുള്ളതാണ്. റൈറ്റ് ടൈം, റൈറ്റ് ഓപ്പർച്യൂണിറ്റി, ശരിയായ സമയത്ത് ഒരു ശരിയായ ഓപ്പർച്യൂണിറ്റി ചെയ്തു എന്നുള്ളതാണ് അവര് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. സോ ഫിജികാട്ട് എന്ന് പറയുന്നത് ഒരു ശരിയായ സമയത്തുള്ള ഒരു ശരിയായ ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമുക്കറിയാം, കണ്ടെയ്ൻമെന്റ് സോണുകൾ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റ് ജോബ്, നമ്മുടെ ധനമന്ത്രി തോമസ് സാർ പോലും പറഞ്ഞത് ഇനി ഒരു 12 വർഷം കേരളം ഓപ്പൺ മാർക്കറ്റ് വിത്തൌട്ട് കോവിഡ് കടന്നുപോയാൽ മാത്രമേ കേരളം പഴയ അവസ്ഥയിലേക്ക് മാറൂ എന്നുള്ള. ഈ സമയത്ത് പുതിയ നിയമനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. സോ സെക്കൻഡ് കോർപ്പറേറ്റ് കമ്പനികളാണ് അല്ലെ, പ്രൈവറ്റ് സെക്ടർ,
എവിടെയെങ്കിലും വലിയ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒന്നും ഇവരിപ്പോ നോക്കുന്നില്ല. കാരണം പുതിയ ആളുകൾക്ക് ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി സാലറി. സോ ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനി നടത്തി കൊണ്ടുവന്ന് വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സിറ്റുവേഷനിലൂടെ എങ്ങനെ കമ്പനി റൺ ചെയ്യിപ്പിക്കാം എന്നാണ് കോർപ്പറേറ്റ് കമ്പനികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് ആണ്. ഗൾഫ് എന്ന് പറഞ്ഞൊരു സ്വപ്നം അടഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിറ്റുവേഷനിൽ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ എന്താണ് ചെയ്യുക? ഇനി അഥവാ നമ്മളെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഒരു ബിസിനസ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇട്ടാൽ തിരിച്ചു കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സോ നമ്മുടെ കുടുംബം പട്ടിണിയാവാൻ പാടില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഫിജി കാർഡ് എന്ന കൺസെപ്റ്റിന്റെ സാധ്യത. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഈ പ്രോജക്റ്റിന്റെ സാധ്യത എന്താണെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഈ സാധ്യത മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുക എന്നുള്ളത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ഓഗസ്റ്റ് 15, 2020 ഇന്ത്യ 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ഒരു സായാഹ്നത്തിൽ I am too honored നമ്മൾ ഇന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാണ്. സോ അതിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി നിറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കാം ചില പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യാം. ബട്ട് ഈ ഒരു കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കില്ല. FMCG ഡിവിഷൻ ഗ്രോസറി ഉൽപ്പന്നമാണ് ഇത് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. സോ ഇതിനെ കുറിച്ച് പറയാൻ സമയത്ത് ഐ എം സോ എക്സൈറ്റഡ്. കാരണം 2020 നമ്മുടെ കമ്പനി എവിടെ എത്തണം എന്നുള്ളത് നമ്മുടെ മാനേജ്മെന്റ് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. കാരണം ഈ ഒരു FMCG ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വി ഹാവ് ഓൺ മാനുഫാക്ചറിംഗ് ആൻഡ് പാക്കിംഗ് യൂണിറ്റ്. കൂടാതെ തന്നെ നമ്മൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നു. നമ്മുടെ കമ്പനിയുടെ പേര് ഓപ്പീസ് ഫുഡ് പാർക്ക് എന്നാണ്. സോ വലിയ രീതിയിലേക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇന്ന് മുതൽ നമ്മുടെ ഷോപ്പിയിൽ, നമ്മുടെ സ്വന്തം ഫിജി കാർഡ് ഷോപ്പിയിൽ ഈ FMCG ഡിവിഷൻ പ്രോഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എന്തൊക്കെ പ്രോഡക്ട്സുകളാണ് നമുക്ക് ചെക്ക് ചെയ്യാം? ഒന്നാമത് നമ്മളെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് റൈസ് പൗഡർ, ആട്ട, വീറ്റ് പൗഡർ, കോക്കനട്ട് ഓയിൽ, കോഫി, നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള പയർ, കടല തുടങ്ങിയ 36 പ്രോഡക്ട്സുകളാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു സമയത്ത് മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ മറ്റുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ തന്നെ അവകാശപ്പെടുന്നത് ഞങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ഫിജി കാർഡ് ഇസ് വെരി ഡിഫറെന്റ്. ഫിജി കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് ആ സെയിം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് വളരെ ചുരുങ്ങി